ട്വൽവ് മെഗാപിക്സലിൻ്റെ മൂന്ന് ക്യാമറ, 1 ഇഞ്ച് വലിപ്പമുള്ള ഇമേജ് സെൻസർ, ഇമേജ് പ്രോസസ്സിങ്ങിന് കരുത്ത് പകരാനായിട്ട് എക്സ്മോറിൻ്റെ ഒരു CMOS സെൻസർ, ഏത് നൂതന ക്യാമറകളിലും ഉള്ള ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു AF ടെക്നോളജി, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ റിയൽ ടൈം AF ടെക്നോളജി, ഐ ട്രാക്കിംഗ്, പിന്നെ കൂടെ ഫോൺ വിളിക്കാനുള്ള സൗകര്യം. ഇങ്ങനെയൊരു ഡിവൈസിനെ നിങ്ങൾ എന്ത് പേരിട്ട് വിളിക്കും? ഐ റിപ്പീറ്റ്, ഇങ്ങനെയൊരു ഡിവൈസിനെ നിങ്ങൾ എന്ത് പേരിട്ട് വിളിക്കും? ഫോണെന്ന് വിളിക്കുമോ ക്യാമറയെന്ന് വിളിക്കുമോ? ലോകോത്തര നിലവാരത്തിൽ ക്യാമറ ഫീച്ചേഴ്സ് കൊണ്ടുവന്ന് ഒരു ഫോൺ അവതരിപ്പിക്കുകയാണെങ്കിൽ ഇന്ന് അതിനുള്ള റേഞ്ച് ഉള്ളത് ഒരാൾക്ക് മാത്രമാണ്. അതെ, സോണി. സോണി എക്സ്പീരിയ പ്രോ ഐ, i4 ഇമേജി. ലെറ്റ്സ് ഫോട്ടോ വർക്ക്. പ്രൊഫഷണൽ ലെവലിലെ ഇമേജിംഗ് ക്വാളിറ്റി വിത്ത് സ്മാർട്ട് ഫോൺ കമ്മ്യൂണിക്കേഷൻ ഫീച്ചേഴ്സ്, അതാണ് സോണി ഈ ഒരു ഡിവൈസിനെ കുറിച്ച് പറയുന്നത്. സോണി എക്സ്പീരിയ പ്രോ ഐ എന്ന് വിളിക്കുന്ന ഈ ഒരു ക്യാമറ ഫോണിനെ കുറിച്ച്, സ്മാർട്ട് ഫോണിനെ കുറിച്ച് സോണി പറയുന്നത്. എന്തൊക്കെയാണ് സോണി എക്സ്പീരിയ പ്രോ ഐയുടെ പ്രത്യേകതകൾ എന്നാണ് നമ്മൾ നോക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 1 ഇഞ്ച് വലിപ്പമുള്ള ഒരു സെൻസറാണ്, അതായത് XMORE RS CMOS സെൻസറാണ്. ഫേസ് ഡിറ്റക്ഷൻ AF സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന നേരത്തെ സോണിയുടെ RX100 എന്ന് പറയുന്ന ക്യാമറയിൽ ഉണ്ടായിരുന്ന ഒരു സെൻസറാണ് ഈ പറഞ്ഞ 1 ഇഞ്ച് സെൻസർ. ലോ ലൈറ്റ് കണ്ടീഷനിൽ പോലും വലിയ നോയ്സ് ഇല്ലാതെ ചിത്രങ്ങൾ എടുക്കുന്നതിന് പറ്റിയ ഹൈ റെസൊല്യൂഷനിലുള്ള ഇമേജസ് ഡെലിവറി ചെയ്യുന്ന ആ കേപ്പബിലിറ്റി ഉള്ള ഒരു സെൻസറാണ്. ലെൻസിനെ കുറിച്ചും ഈ ഒരു ഫോണിൻ്റെ ക്യാമറ സെറ്റപ്പിനെ കുറിച്ചും കൂടുതൽ പറയുകയാണെങ്കിൽ സെയ്സ് എന്ന ലോകോത്തര ലെൻസ് നിർമ്മാതാക്കൾ അവതരിപ്പിച്ചിരിക്കുന്ന 3 ക്യാമറകളാണ് ഈ ഒരു മൊത്തം ക്യാമറ സെറ്റപ്പിനുള്ളത്. ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. 16mm ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 24mm ഒരു വൈഡ് ആംഗിൾ ക്യാമറ, അതുപോലെ തന്നെ 50mm ഒരു പോർട്രേറ്റിന് വേണ്ടിയിട്ട് ഉതകുന്ന രീതിയിൽ, അല്ലെങ്കിൽ 50mm ഒരു ക്യാമറ, ഈ ഒരു 3 ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു ഡിവൈസിന് മൊത്തം ഉള്ളത്. റിയർ ക്യാമറ സെറ്റപ്പ്, ഫ്രണ്ടിൽ ഒരു 8 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയാണ് ഫ്രണ്ട് ക്യാമറയായിട്ട് വരുന്നത്. പിന്നിലുള്ള 24mm ക്യാമറ സെറ്റപ്പിൽ, അല്ലെങ്കിൽ 24mm വൈഡ് ആംഗിൾ ക്യാമറയിലാണ് ഈ 1 ഇഞ്ച് സെൻസർ പ്രവർത്തിക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ട് വളരെ ആക്യുറേറ്റ് ആയിട്ട് ഫോക്കസ് ഡിറ്റക്ട് ചെയ്യാനായിട്ട്, ഫോക്കസ് ട്രാക്ക് ചെയ്യാനായിട്ട് ഉതകുന്ന രീതിയിലുള്ള ഒരു ക്യാമറ സെറ്റപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത്രയും നാളും പ്രൊഫഷണൽ ക്യാമറകളിലുണ്ടായിരുന്ന റിയൽ ടൈം AF, അല്ലെങ്കിൽ റിയൽ ടൈം IAF എന്ന് പറയുന്നത്, അതായത് ഹ്യൂമൻ ഐ, അതുപോലെ ആനിമൽ ഐ, മനുഷ്യന്മാരുടെ കണ്ണാണെങ്കിലും മൃഗങ്ങളുടെ കണ്ണാണെങ്കിലും അത് ട്രാക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് ട്രാക്ക് ചെയ്ത് ഫോക്കസ് ചെയ്യാനായിട്ട്, ഈവൻ മൂവിങ് കണ്ടീഷനിൽ പോലും, അതായത് നമ്മുടെ സബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ പോലും അതിനെ ട്രാക്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഈ ഒരു ക്യാമറയിൽ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ്, ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഈ ഒരു ട്രാക്കിംഗ് സോണി സാധ്യമാക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴിയും, അതുപോലെ തന്നെ 3D ITOF, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടൈം ഓഫ് ഫ്ലൈറ്റ് ടെക്നോളജി വെച്ചിട്ട് നമ്മുടെ സബ്ജക്റ്റും ക്യാമറയും തമ്മിലൊരു ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ സബ്ജക്റ്റിൽ റിഫ്ലക്ട് ചെയ്ത് വരുന്ന ഒരു ലെൻസിൻ്റെ ഒരു ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒക്കെയാണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് പോകുന്നില്ല. AI, അതുപോലെ തന്നെ 3D ITOF എന്ന് പറയുന്ന ടെക്നോളജി വെച്ചിട്ടാണ് വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു AF ക്യാമറ സാധ്യമാകുന്നത്. സോണിയുടെ മറ്റ് പ്രൊഫഷണൽ ക്യാമറകളിലുള്ളതുപോലെ തന്നെ ഹൈ സ്പീഡ് മൂവിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിൻ്റെ ഓട്ടോ എക്സ്പോഷർ, ഓട്ടോ ഫോക്കസ് AE, അല്ലെങ്കിൽ AF, ഒരു സെക്കൻഡിൽ 60 പ്രാവശ്യം നോക്കി അതിൻ്റെ ഏറ്റവും ബെറ്റർ റിസൾട്ട് നമുക്ക് തരുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. കണ്ടിന്യൂസ് ഷൂട്ടിങ്ങിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ബേസ്റ്റ് മോഡിൻ്റെ കാര്യത്തിൽ 20 FPS ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഒരു കേപ്പബിലിറ്റി. മറ്റൊരു കീ ഫീച്ചർ മൾട്ടി ഫ്രെയിം നോയ്സ് റിഡക്ഷൻ ആണ്. ലോ ലൈറ്റ് കണ്ടീഷനിൽ നമുക്ക് നോയ്സ് വരാത്ത രീതിയിൽ, നോയ്സ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ചധികം ഇമേജസ് എടുത്തിട്ട്, കൂടുതൽ ഇമേജസ് എടുത്തിട്ട് അതെല്ലാം കൂടെ കമ്പയിൻ ചെയ്തിട്ട് ഒരു ബെറ്റർ റിസൾട്ട് തരുന്നു, അല്ലെങ്കിൽ അതിനെല്ലാം കൂടെ കമ്പയിൻ ചെയ്തിട്ട് ഒറ്റ ഇമേജ് ആയിട്ട് നമുക്ക് തരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സിന് റോ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു 12-bit റോ ഷൂട്ടിംഗ് കേപ്പബിലിറ്റി ഈ ഒരു ക്യാമറയ്ക്ക് കൊടുത്തിട്ടുണ്ട്. കളർ ഗ്രേഡിങ്ങിൻ്റെ കാര്യത്തിലേക്കൊക്കെ വരുവാണെങ്കിൽ വളരെ കുറച്ച് എന്താ പറയുക, സ്മൂത്തായിട്ട്, അല്ലെങ്കിൽ വളരെ നല്ല രീതിയിലൊക്കെ കളർ ഗ്രേഡ് ചെയ്യുന്നവർക്കൊക്കെ ഇതൊക്കെ നല്ല ഒരു കേപ്പബിലിറ്റിയാണ്, അല്ലെങ്കിൽ ഇതൊക്കെ നല്ലൊരു ഫീച്ചറാണ്. ഓ, ക്യാമറയുടെ ഫീച്ചർ പറഞ്ഞാലും പറഞ്ഞാലും തീരുന്നില്ല. ക്യാമറയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ഒരു ഷട്ടർ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ക്യാമറയ്ക്ക് വേണ്ടിയിട്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി ഫോട്ടോഗ്രാഫി പ്രോ മോഡിലേക്ക് തന്നെ ഈ ഒരു ഫോൺ മാറുകയാണ്. വീഡിയോയുടെ ഫീച്ചർ നോക്കുകയാണെങ്കിൽ നേരത്തെ ഫോട്ടോയിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ IAF ഉണ്ട്, റിയൽ ടൈം ട്രാക്കിംഗ് ഒക്കെ ഉണ്ട്, 4K റെക്കോർഡിംഗ് ഉണ്ട്, 120 FPS ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വളരെ സ്മൂത്തായിട്ടുള്ള, ഷേക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു വീഡിയോ ഫോട്ടേജാണ് ഈ ഒരു ക്യാമറ ഡെലിവറി ചെയ്യുന്നത്.
വ്ളോഗിങ്ങിന് വേണ്ടിയിട്ട് നോക്കുന്നവർക്ക് ഒരു വ്ളോഗിങ് മോണിറ്റർ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അങ്ങനെ ഒരു സംഭവം വാങ്ങാനായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഒരു ക്യാമറ ഗ്രിപ്പ്, ഒരു ഹാൻഡിൽ പോലത്തെ ഒരു ഡിവൈസ്, നേരത്തെയും പല സോണി ക്യാമറകളുടെ കൂടെയും ഉണ്ടായിരുന്ന ഒരു ഗ്രിപ്പ് ഇതിനും അവൈലബിൾ ആണ്. സിനിമാറ്റോഗ്രാഫേഴ്സിന് വേണ്ടിയിട്ട് 20:9 ആസ്പെക്ട് റേഷ്യോയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അവർക്ക് കളർ ഗ്രേഡിങ്ങിന്, പോസ്റ്റ് പ്രോസസ്സിങ്ങിനുള്ള കൂടുതൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സാധാരണഗതിയിൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പി സിയിലേക്ക് മാറ്റിയിട്ട്, അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിലേക്ക്, ഒരു എഡിറ്റിംഗ് ഡിവൈസിലേക്ക് മാറ്റിയിട്ട് നമ്മൾ അവിടെ ഇട്ടിട്ട് എഡിറ്റ് ചെയ്യുകയാണ് പതിവ്. ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഒരു പി സിയിലേക്ക് മാറ്റേണ്ട ആവശ്യമുണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് സ്മാർട്ട് ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. സ്മാർട്ട് ഫോണിൽ തന്നെ വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എഡിറ്റ് ചെയ്യാനും കളർ ഗ്രേഡ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ഫീച്ചർ സോണി കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് എക്സ്പീരിയ പ്രോയുടെ മറ്റൊരു പ്രത്യേകത. ഹൈബ്രിഡ് ഡ്യുവൽ സിം സ്ലോട്ട് ഉണ്ട്, അതുപോലെ തന്നെ 4500mAh ഒരു ബാറ്ററി ഉണ്ട്. ആൻഡ്രോയിഡ് 11 ആണ് ഉള്ളത്. ഫ്രണ്ട് ക്യാമറ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 8 MP ഒരു ഫ്രണ്ട് ക്യാമറ സെറ്റപ്പ് ആണുള്ളത്. 6.5-inch ഡിസ്പ്ലേ ഉണ്ട്. കോണിംഗ് ഗോറില്ല ഗ്ലാസ് 6-inch പ്രൊട്ടക്ഷൻ ഉണ്ട്. 12 GB റാം ഉണ്ട്. 512 GB ഇൻറ്റേണൽ മെമ്മറി ഉണ്ട്. 1 TB വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട്. സ്നാപ്ഡ്രാഗൺ 888 പ്രോസസ്സറാണ് ഉള്ളത്. 5G സപ്പോർട്ടാണ്. 5G മൊബൈൽ പ്ലാറ്റ്ഫോമിലാണ് ഇറങ്ങുന്നത്. വൈഫൈ, NFC, ബ്ലൂടൂത്ത്, USB ടൈപ്പ് സി, എക്സെട്ര 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 പറയാനാണെങ്കിൽ കുറേ ഉണ്ട്, ഇന്നെങ്ങും പറഞ്ഞു തീരില്ല. വില നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 135,000 രൂപയോളമാണ് ഇതിൻ്റെ ഏകദേശ വില വരുന്നത്. iPhone 13 Pro Max ഒക്കെ വാങ്ങാനിരിക്കുന്നവർ ഒന്നുകൂടി ഒന്ന് ഇരുന്ന് ചിന്തിച്ചോ. ബൈ ഫോർ നൗ.